ഹലോ ഗൈസ്, വെൽക്കം ടു ലുക്ക് ബുക്ക് മീഡിയ. ഞാനറട്ട്. ഏകദേശം ഒരു മാസം മുമ്പ് വാട്സപ്പിൻ്റെ പുതിയൊരു ഫീച്ചർ റോൾ ഔട്ട് ചെയ്തായിരുന്നു, വാട്സപ്പ് ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ്. അതപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് തന്നെ നമ്മുടെ രീതിക്ക് വാട്സപ്പ് ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒന്നേ വീഡിയോസോ അല്ലെങ്കിൽ നമുക്ക് GIF ഇമേജസോ നമുക്ക് വാട്സപ്പ് ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വാട്സപ്പ് ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് വാട്സപ്പ് അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഒരു ഫോണിൽ തന്നെ നമുക്ക് രണ്ട് അക്കൗണ്ട് ഉള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ രണ്ട് ഫോൺ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഫോൺ 1 ആയിട്ടും ഇത് ഫോൺ 2 ആയിട്ടും എടുക്കുക. ഫോൺ 1-ൽ നിന്ന് ഫോൺ 2-ലേക്ക് ഒരു സ്റ്റിക്കർ, ഒരു നോർമൽ സ്റ്റിക്കർ, അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സ്റ്റിക്കർ ആയിരിക്കും നല്ലത്. വാട്സപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റിക്കർ പാക്കിലും തേർഡ് പാർട്ടി സ്റ്റിക്കേഴ്സ് ഒരെണ്ണം സെൻഡ് ചെയ്യുക. ഇപ്പോൾ ഫോൺ 2-ൽ ആ സ്റ്റിക്കർ വന്നിട്ടുണ്ട്. ഇനി ഫോൺ 1-ൻ്റെ ആവശ്യമില്ല, അത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഫോൺ 2 എടുത്തിട്ട് അത് ക്രോമിൽ പോയിട്ട് ജിഫി എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്. ജിഫി, ആ സൈറ്റിൽ നമുക്ക് GIF ഇമേജസ് ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അതിലേതെങ്കിലും ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുക. ഇമേജ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം EZGIF.com എന്ന് പറഞ്ഞൊരു സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ വെബ് പി മേക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വെബ് പി ഫോർമാറ്റിലോട്ട് ഈ GIF ഇമേജ് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ആനിമേറ്റഡ് സ്റ്റിക്കറായിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്യുക. അതിലിപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട്, നമുക്കിവിടെ കാണാം. അതിൽ മേക്ക് വെബ് പി കൊടുക്കുക. ഇപ്പോൾ ആ ഇമേജ് വെബ് പി ഫോർമാറ്റിലോട്ട് മാറിയിട്ടുണ്ട്. ഇവിടുന്ന് അത് സേവ് ചെയ്യുക. ഡൗൺലോഡ് ഇമേജ്, ഇമേജ് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അതിൽ വാട്സപ്പ് എടുക്കുക. വാട്സപ്പിൽ മീഡിയ സെലക്ട് ചെയ്യുക. അതിൽ വാട്സപ്പ് സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യുക. അവസാനമായിട്ട് വന്നേക്കുന്ന സ്റ്റിക്കർ നമുക്ക് അവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് റീനെയിം, അതിൻ്റെ നെയിം കോപ്പി ചെയ്യുക. അതിന് ബൈക്ക് അടിച്ചതിന് ശേഷം സ്റ്റോറേജ് വന്നിട്ട് ഡൗൺലോഡ്സിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഇമേജിന് ഈ നെയിം കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ ഇമേജ് ഇവിടുന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം വാട്സപ്പ് ഫോൾഡറിൽ വന്നിട്ട് മീഡിയ സെലക്ട് ചെയ്ത് അതിൽ സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. റീപ്ലേസ് കൊടുക്കുക. ഇതിനുശേഷം സെറ്റിങ്സിൽ പോയിട്ട് വാട്സപ്പ് എടുക്കുക. അതിൽ വാട്സപ്പ് സ്റ്റോറേജ് എടുത്തിട്ട് ക്യാഷെ ക്ലിയർ ചെയ്യുക. അതിന് ബാക്ക് അടിച്ചിട്ട് ഫോഴ്സ് സ്റ്റോപ്പ് കൊടുക്കുക വാട്സപ്പ്. ഇനി വാട്സപ്പ് ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ മുമ്പേ സെൻഡ് ചെയ്ത സ്റ്റിക്കറിൻ്റെ അവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കർ വന്നേക്കുന്നത് നമുക്ക് കാണാം. അത് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് സെൻഡ് ചെയ്യുമ്പോൾ GIF ഇമേജ് ആനിമേറ്റഡ് സ്റ്റിക്കറായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തം രീതിക്ക് സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വീഡിയോ കാണിച്ച സ്റ്റെപ്സ് അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ GIF ഇമേജസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊന്നെങ്കിൽ വീഡിയോസോ അല്ലെ JPEG ഇമേജസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലത്തെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ ഗൈസ്.